Hi viewers, welcome to my kitchen. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ ആയിട്ട് ചിക്കൻ ചുക്കയാണ്. ഏറ്റവും എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഒരു 20 മിനിറ്റ് അരമണിക്കൂർ ഉണ്ടെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് എന്താ ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ചുക്കയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്നൊന്ന് നോക്കാം. ഇവിടെ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒരു 200 ഗ്രാമിൻ്റെ അടുത്തേ ഉണ്ടാവുള്ളൂ. 200-300 ഗ്രാമിൻ്റെ അടുത്തേ ചിക്കനുള്ളൂ. അതിനനുസരിച്ചിട്ടാണ് ഞാൻ പൊടികൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ട പൊടികൾ എന്ന് പറയുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇതൊരു ചെറിയ ടീസ്പൂണുണ്ട്, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടി, കുറച്ചെണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ ചെറിയ ടീസ്പൂണുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് വേണ്ട മെയിൻ വേറൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സവാളയാണ്. ഇവിടെ ഞാനൊരു സവാള, ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് നന്നായി വറുത്ത് എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇനി ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ എല്ലാതും ഇപ്പം തന്നെ ചെയ്ത് ജസ്റ്റ് കുക്കിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള പൊടികളെല്ലാതും ആഡ് ചെയ്ത് കൊടുക്കാം. ഈ എടുത്തു വെച്ചിട്ടുള്ള പൊടികളും എല്ലാം അതും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ പൊടികളെല്ലാം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ 3 ടീസ്പൂണോളം ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സവാളയും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇപ്പം നമ്മളിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വേപ്പിലൊക്കെ ഇട്ടുള്ള കാരണം നന്നായി ഒന്ന് ആ മസാല ഒന്ന് തിരുമ്പി മിക്സ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1.5 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്കാണ് വയ്ക്കാൻ പോകുന്നത്, പെട്ടെന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിത് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ശരിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം 1 മണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒരു 5 മിനിറ്റായി എടുത്ത് പുറത്ത് വെച്ചിട്ട്. നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഒരു ഇൻഗ്രീഡിയൻ കൂടി ചേർക്കാൻ മറന്നിട്ടുണ്ട്. അതാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അത് ഞാനിതിൽ ചേർത്തിട്ട് ആണ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചത്. പക്ഷേ ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നു. ഇപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇതിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പം 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് നമുക്ക് ഇനി ചിക്കൻ ചൂട് പിടിച്ച് വരുന്ന ടൈമിൽ ചിക്കൻ ഒരു കളർ ചേഞ്ച് വരും. അതുവരെ നമുക്ക് ഒന്ന് തുറന്ന് വെച്ച് ചിക്കനെ വേവിക്കാം. അങ്ങനെ കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചിക്കൻ കുക്ക് ചെയ്യുന്നത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചിക്കൻ്റെ കളറ് ചേഞ്ചായി വരുന്ന വരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം ചിക്കനിലത്തെ വെള്ളമൊക്കെ ഏകദേശം വന്നു തുടങ്ങി. ഓക്കെ, ഇപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ ഏകദേശം ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 10-15 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഇപ്പം ഞാനതിനെ മൂടി വയ്ക്കുകയാണ്. ഇനി മൂടി വെച്ച് ഈ ആവിൽ കിടന്നിട്ട് ഒരു 15 മിനിറ്റോളം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി ആ വെള്ളത്തിൽ കിടന്ന് തന്നെ ഇത് വീണ്ട് നമുക്കിതിനൊന്ന് വരട്ടിയെടുക്കുന്ന രീതിയിൽ ചാറില്ലാത്തയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. 15 മിനിറ്റ് നമുക്ക് ഒരു 15 മിനിറ്റ് മൂടി വയ്ക്കാം.
ഓക്കെ, ഇപ്പം നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റോളം ചിക്കൻ വേവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കാൻ മാത്രമാണ് തുറന്നത്. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മളുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഗ്രേവി ഒന്നുമില്ല, ഡ്രൈ ആണ്. നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ട് ഒരു മിനിറ്റോളം ഒന്ന് കത്തിച്ചെടുക്കാം. അപ്പം നമ്മളുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. ഏറ്റവും എളുപ്പമാണ് ചെയ്യാനായിട്ട്, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ എങ്ങനെയുണ്ടെന്നുള്ള കമൻറ്റ് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ, ബെല്ലൈക്കണും കൂടെ അമർത്തണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.